കോട്ടയം ജില്ലയിൽ സൈലം ഒരു ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വർഷം കോട്ടയത്തെ ആദ്യ ബാച്ചിൽ നിന്നാണ് ഹരിശങ്കറിന്റെ റിസൾട്ട് വരുന്നത് അല്ലേ? ഫിസിക്സിന്റെ എക്സാം കുറച്ച് ടഫായിരുന്നു, പക്ഷെ ടഫാക്കിയോണ്ടാണ് എനിക്ക് ഫിസിക്സിൽ ഒരു ഗ്രിപ്പ് ഒക്കെ കിട്ടിയത്. മെന്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മെന്റർ അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ പുള്ളിയുടെ അടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം, പുള്ളി തിരിച്ച് ഇങ്ങോട്ട് അതേപോലെ തന്നെ. നീറ്റ് കഴിഞ്ഞ് 700 മാർക്ക് കടന്നു പോയവരുടെ ഒരു നിര ഇങ്ങനെ കുറെ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൈലം എല്ലാ അർത്ഥത്തിലും ഈ വർഷത്തെ നീറ്റ് എക്സാമിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ വർഷം ഉണ്ടായത്. കഴിഞ്ഞ 4 വർഷവും സൈലം യാത്ര ചെയ്ത് വന്ന് നിന്നത്, വന്ന് നിൽക്കാൻ ആഗ്രഹിച്ചത് ഈയൊരിടത്തായിരുന്നു. പതിയെ 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 ഞങ്ങൾ ആഗ്രഹിച്ചിടത്തേക്ക് ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്യുകയാണ് എന്ന അഭിമാനത്തോടുകൂടെ കേരളത്തോട് പറയാവുന്ന നിമിഷം ഞങ്ങൾക്കുണ്ടാക്കി തന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾക്കൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്, ഹരിശങ്കറിനൊപ്പമാണ് ഇരിക്കുന്നത്. ഹരിശങ്കറിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ, കോട്ടയം ജില്ലയിൽ സൈലം ഒരു ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വർഷം ആദ്യ ബാച്ചിൽ നിന്നാണ്, കോട്ടയത്തെ ആദ്യ ബാച്ചിൽ നിന്നാണ് ഹരിശങ്കറിൻ്റെ റിസൾട്ട് വരുന്നത് അല്ലേ? ഇനിയുണ്ട് കോട്ടയത്തെ 700 കടന്നവരിലേക്ക് നമുക്ക് വരാം, ഞാൻ ഹരിശങ്കറിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഹരിശങ്കറിൻ്റെ ഭയങ്കര സ്വപ്നമായിരുന്നു സത്യത്തിൽ MBBS എന്ന് പറയുന്നത്, പക്ഷേ 700 കടക്കും എന്നൊന്നും കടക്കാൻ സാധ്യത ഉണ്ടായിട്ട് ഹരിശങ്കർ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? എന്നോട് പറഞ്ഞത് 680 അതൊക്കെയായിരുന്നു ഞാൻ ലാസ്റ്റ് അവസാനത്തെ ഒരു 2 ആഴ്ച എക്സാം എഴുതുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 670-680 ആ ഒരു റേഞ്ചിലാണ് മാർക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും കരുതി നീറ്റ് എക്സാമിന് ആ ഒരു റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. അപ്പോ ജിഷ്ണു സാറ് പറഞ്ഞു ഇപ്പൊ ഇവിടുത്തെ എക്സാമിനേക്കാൾ ഒരു 10-30 മാർക്ക് കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. കോട്ടയത്തെ ക്യാമ്പസിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആണ് ജിഷ്ണു സാർ. എങ്ങനെ ഉണ്ടായിരുന്നു ജിഷ്ണു സാറ്? ജിഷ്ണു സാറ് എല്ലാ ദിവസവും എക്സാം ഒക്കെ കഴിഞ്ഞ് മാർക്കൊക്കെ വിളിച്ച് ചോദിക്കും, കുറഞ്ഞു പോവാണെങ്കിൽ കൂട്ടണം എന്നൊക്കെ പറയും. ഹൈബ്രിഡ് ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കോട്ടയത്ത് ഒരു ഹൈബ്രിഡ് സെന്റർ വരുമ്പോഴും, ഒരുപക്ഷെ കോട്ടയം എന്ന് പറയുന്നത് ഒരുപാടേറെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെയും എൻട്രൻസിലെ ഹിസ്റ്ററികളെയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെയൊക്കെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ആശയമായി സൈലം വരുന്നത്. മുൻ 700 കടക്കുന്ന സമയത്ത് ഹൈബ്രിഡ് എത്രത്തോളം അതിന് സഹായിച്ചായി തോന്നുന്നു? അത് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ക്ലാസ്, പിന്നെ അടുത്ത ദിവസം ഓൺലൈൻ ആണല്ലോ. അപ്പോൾ നോർമലി ഇപ്പോൾ ബാക്കി കോച്ചിങ് സെൻറ്റേഴ്സിൽ എല്ലാ ദിവസവും ക്ലാസ് വരുമ്പോൾ നമുക്കത് കുറച്ച് ബോറിംഗ് ആയിട്ടും മടുപ്പൊക്കെ തോന്നും. ഇപ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ദിവസം ഓൺലൈനിൽ നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്താ പറയുക, സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ കൂടുതൽ ടൈമും കിട്ടും, പിന്നെ ഒരു മടുപ്പും മാറി കിട്ടും. ഹൈബ്രിഡ് സത്യത്തിൽ നന്നായി സഹായിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാമൊക്കെ LMRP ഒക്കെ അനൗൺസ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേയേറെ പരീക്ഷകൾ എഴുതി നിങ്ങൾ അവസാനം, ആ എക്സാമൊക്കെ എത്രത്തോളം ഹെൽപ്പായിട്ടുണ്ട്? ലാസ്റ്റ് ടൈം ആ LMRP എഴുതിയ ഫിസിക്സിൻ്റെ എക്സാം കുറച്ച് ടഫായിരുന്നു, പക്ഷേ അത്രത്തോളം ടഫാക്കിയോണ്ടാണ് എനിക്ക് ഫിസിക്സിലെ ഒരു ഗ്രിപ്പൊക്കെ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആൻസർ കീ ഡിസ്കഷനൊക്കെ ഒരുപാട് തുടക്കം മുതലേ അതുപോലെ നിങ്ങൾ GIB എഴുതിയിരുന്നു അല്ലേ? എല്ലാ സെന്ററുകളിലെയും കുട്ടികൾ ഒറ്റ പരീക്ഷ എഴുതുന്ന കേരളത്തിലെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്നൊക്കെ പേരിട്ട് നമ്മൾ GIB എഴുതി. ഈ GIB ഒരു ട്രാൻസിഷൻ ഉണ്ട്, നമ്മൾ തുടങ്ങി എൻ്റെ വരെ GIB ഇങ്ങനെ പോവുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇടയ്ക്ക് വരുന്ന വലിയ പരീക്ഷ? ആദ്യത്തെ എക്സാം എനിക്ക് 670 മാർക്സ് ആയിരുന്നു. പിന്നെ അത് ആദ്യത്തെ ആ 10 ചാപ്റ്ററും പിന്നെ വേറൊരു എക്സ്ട്രാ 10 കൂടി 20 ചാപ്റ്റേഴ്സിനെ നടത്തി. അങ്ങനെ അതിനിട്ട് തുടർന്ന് നടത്തുന്നതിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നടത്തിയത്. അപ്പോൾ ആ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യും അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ GIB ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് മോനൊരു റിസൾട്ട്, ഒരുപക്ഷെ GIB ഇങ്ങനെ എഴുതുന്നതിനനുസരിച്ച് ആയിരിക്കില്ലേ, ഞാനൊരു 680 എങ്കിലും വാങ്ങാൻ ക്യാപ്പബിൾ ആണെന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സൊന്നും അങ്ങനെ ഒരുപാട് റിവൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ GIBയിൽ തന്നെ കുറേ തവണ റിവൈസ് ചെയ്ത് പോയേക്കുന്നുണ്ട്. മെന്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മെന്റർ അടിപൊളിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ആരായിരുന്നു മെന്റർ? വിപിൻ എന്നാണ് പേര്. ആണോ? മോന്റെ മാർക്കിനെയും
മോന്റെ ഇമോഷണൽ ഫ്ലക്ച്വേഷനെയും ഒക്കെ നല്ലവർക്ക് മനസ്സിലായിരുന്നു. ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ പുള്ളിയുടെ അടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം, പുള്ളി തിരിച്ച് ഇങ്ങോട്ട് അതേപോലെ തന്നെ. റിസൾട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് മെന്ററുടെ അവസ്ഥ? ഹാപ്പിയാണോ? പറഞ്ഞിരുന്ന വിളിച്ചോ? ജിഷ്ണു സാറും ഒക്കെ വിളിച്ചോ? എല്ലാരും വിളിച്ചോ? എന്ത് പറയുന്നുണ്ട് എല്ലാരും? റിസൾട്ട് സാറും ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലോ? വീട്ടിലും നല്ല ഹാപ്പിയാണ്. വീട്ടിൽ കൊറേ ഒരു ഏട്ടനും കൂടി ഉണ്ടല്ലേ? ഏട്ടൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയായിരുന്നു എപ്പോഴും ഡോക്ടർ ആവണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ അവിടെ തന്നെ ഒരു ഒരു ഷോപ്പല്ലേ, ഒരു ഷോപ്പ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ആ പ്രദേശത്ത് തന്നെ ഉണ്ട്, എപ്പോഴും മോൻ്റെ ചുറ്റും തന്നെ ഉണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന് പരീക്ഷയൊക്കെ ഒരു വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മോൻ ഏതർത്ഥത്തിലാണ്, അവർ ഏത് പ്രതീക്ഷയിലാണ് അവർ നോക്കുന്നതായി മോൻ തോന്നിയത്? അമ്മയുടെ ആഗ്രഹം അല്ലേ, ചേട്ടൻ അച്ഛൻ എല്ലാവരുടെയും കൂടെ സമ്മർദ്ദം മോന് മേലുണ്ടായിരുന്നു, അത് എല്ലാവരും മോനെ പോസിറ്റീവായി തന്നെ ട്രീറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് അമ്മ ഇപ്പം 700 മുകളിൽ മാർക്ക് മേടിക്കാൻ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. എനിക്ക് ലാസ്റ്റ് ടൈം ഒരു 670 അവർ സ്റ്റേബിൾ ആയതുകൊണ്ട് അമ്മ ഇടയ്ക്ക് വഴക്കൊക്കെ പറയും, 700 കയറുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പൊ സങ്കടം വരുമായിരുന്നു. പക്ഷെ നീറ്റിന്റെ അത്രയും കയറിയപ്പോ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനോ? അച്ഛനും നല്ല ഹാപ്പിയാണ്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ എവിടെ പഠിക്കണമെന്നാണ് ആഗ്രഹം തോന്നുന്നത്? എനിക്ക് വീടിന്റെ അടുത്തുള്ള എറണാകുളം മെഡിക്കൽ കോളേജ് അടുത്തുള്ള നോക്കുന്നത്. 700 മാർക്ക് കടന്ന ആളുകൾ എപ്പോഴും ആഗ്രഹമായി പറയുന്ന കുറെ മെഡിക്കൽ കോളേജുകൾ, ഡൽഹി എയിംസിനെ പറയാറുണ്ട്, ജിപ്മർ പറയാറുണ്ട്. മോനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എളുപ്പം സാധ്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും എറണാകുളം മെഡിക്കൽ കോളേജിനെ കുറിച്ച് സംസാരിക്കുന്നത്? വീടിന്റെ ഏറ്റവും അടുത്തുള്ള ആണല്ലോ, അപ്പോ വീട്ടില് ഇടയ്ക്ക് വന്നൊക്കെ പോവാ. വീട്ടിലിടയ്ക്ക് പോവായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്? വീട്ടുകാരടയ്ക്ക് അങ്ങോട്ട് വന്ന് കാണും ഓരോ ആഴ്ച. വീട്ടുകാരുടെ ആഗ്രഹത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഉണ്ടോ? ഇന്നടുത്ത് പോയിക്കോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്? ഒന്നും പറയുന്നൊന്നുമില്ല. മോൻ ഇഷ്ടമുള്ള മെഡിക്കൽ കോളേജാണ് അവരുടെ ഇഷ്ടം. ആ കാലത്ത് എപ്പോഴെങ്കിലും എനിക്കൊരു MBBS കിട്ടണം എന്ന് ആഗ്രഹിച്ച എപ്പോഴെങ്കിലും ഞാൻ MBBS എത്തും, ഞാൻ അതിനുശേഷം ഇത് ചെയ്യും, അങ്ങനെ ഒരു കരിയർ കോൺക്രീറ്റ് ആയി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ MBBS എത്തിയതിന് ശേഷം പിന്നീട് ആലോചിക്കാം MBA കുറിച്ചൊക്കെ? പണ്ടോട്ട് എനിക്ക് MBBS എടുക്കണം എന്നിട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ നീറ്റ് PG പ്രിപ്പയർ ചെയ്ത് ഡെർമറ്റോളജിസ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഡിഫറൻ്റ് ആയ കോൺസെപ്റ്റുകൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ. നമ്മളുടെ കുട്ടികൾ സർജൻ ആവണമെന്ന് പറയാറുണ്ട്, എന്നോട് പലതും പറയാറുണ്ട്, പക്ഷേ ഡെർമറ്റോളജിസ്റ്റ് ആവണമെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പാത്തിലേക്ക് തന്നെ പോകണം, ഗംഭീരമായി പഠിക്കണം. അപ്പോൾ ഒരുപാട് പേർ മോനെ കണ്ട് അടുത്ത വർഷമൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവരോട് ഏത് മാനസികാവസ്ഥ, മോൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ഏത് മാനസികാവസ്ഥയോടുകൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കണം, ഇഫ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് എങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് മോന് പറയാൻ. അപ്പോൾ ഈ വർഷം മാർക്ക് അത്രയും പ്രതീക്ഷ അത്ര എത്തിയില്ലെങ്കിലും ഒരു വർഷം സയൽത്തിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത ആ ഒരു നല്ലൊരു സ്കോറിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് അവർക്ക് ഒരു ആൾ ദിവസം കൂടെ പറഞ്ഞു നിർത്താം അല്ലേ. അപ്പോൾ മോൻ എല്ലാവരോടും അതാണ് പറയുന്നത്, ഈ വർഷത്തെ സ്കോറിനെ ഒന്നും നേരെ കൺസിഡർ ചെയ്യേണ്ട, വിട്ടേക്ക്, ഒന്നും ഒന്നിൻ്റെയും അവസാനമൊന്നുമല്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടെ കൂളായി പഠിച്ച് മുന്നോട്ട് പോവുക. എൻട്രൻസ് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. 700+ മാർക്കിലേക്ക് എത്താൻ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ആത്മാർത്ഥതയും ഒക്കെ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, അമ്മയും അച്ഛനും ഏട്ടനും എല്ലാവരും ഇത് കാണും അല്ലേ. ഒരു ദിവസം ഞാൻ എല്ലാവരെയും കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സൈലത്തിൻ്റെ സ്നേഹം. നിങ്ങളെല്ലാവരും ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡൽഹി എയിംസിലേക്കൊന്നും ഇല്ല, ഞാൻ വീട്ടിനടുത്തേക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ വീടും നാടും MBBSഉം ഡെർമറ്റോളജിയും ഒക്കെയായി ഞങ്ങളുടെ ഒരു കുട്ടി അങ്ങനെ വളർന്ന് വലുതാവുകയാണ്. അതിൻ്റെ സന്തോഷം അവനെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും അവനെ കാണാൻ കാത്തിരുന്ന കേരളത്തോടും പങ്കുവെച്ചു വളരെ